വാർത്തകളിലേക്ക് വിശദമായി. തൃപ്പൂണിത്തറ ചൂരക്കാട് പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരമാണ്. പുതിയകാവ് ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന പടക്കമാണ് പൊട്ടിത്തെറിച്ചത്. അപകടത്തിൽ ക്ഷേത്രം ഭാരവാഹികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, ഇനി അറിയേണ്ടത് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയെന്നാണ്. ഈ സംഭവത്തിൽ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ക്ഷേത്ര ഭാരവാഹികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണോ? ലിബിഷ്, ക്ഷേത്രം ഭാരവാഹികൾ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. അവരുടെ വിശദമായ അന്വേഷണം തുടരുകയാണ്. ഒപ്പം തന്നെ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകി വരികയാണ്. വിവിധ ആശുപത്രികളിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത്. 4 പേരുടെ നില ഗുരുതരമാണ്. ഇവർ ICU ആണ് ചികിത്സ തേടിയിരിക്കുന്നത്. എന്തായാലും ഈ ഇവർക്ക് വേണ്ട എല്ലാ വൈദ്യസഹായങ്ങളും ചികിത്സാ സഹായങ്ങളും അധികൃതർ എത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രോത്സവത്തിൽ കൊണ്ടുവന്ന പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടറും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറും സ്ഫോടനത്തെ കുറിച്ച് അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. നഗരമധ്യത്തിൽ അനധികൃതമായി പടക്കം സംഭരിച്ചു എന്നതാണ് ആരോപണം. ഇതിലാണ് കൃത്യമായ മറുപടി വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ടുകളും 15 ദിവസത്തിനകം ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. മാത്രമല്ല, ഇവിടെ 50 വീടുകളാണ് ഏകദേശം 200 മീറ്ററിൽ ചുറ്റളവിൽ തകർന്നിരിക്കുന്നത്. ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിന് ഒരുപക്ഷെ പ്രത്യേകം ക്യാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പലരും ബന്ധു വീടുകളിലേക്ക് പോകാനാണ് നിലവിൽ സാധ്യത ഉള്ളത്. അതാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ വീടുകളൊന്നും തന്നെ വാസയോഗ്യമല്ല. അതുപോലെ തന്നെ ഈ വീടുകളുടെ കേടുപാടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണവും റിപ്പോർട്ട് തയ്യാറാക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സംഭരണശാല, ഇതൊരു താൽക്കാലിക സംഭരണശാലയായിരുന്നു. ഈ സംഭരണശാലയിൽ ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. അതിന് ശാസ്ത്രീയ പരിശോധനകൾ അടക്കം നടത്തുന്നുണ്ട്. ഫോറൻസിക് വിദഗ്ധര് അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫിംഗർ പ്രിന്റ് വിദഗ്ധരും അവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെയും പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലിബീഷ്. ശരി അശ്വതി, ഒരാൾക്ക് ജീവൻ നഷ്ടമായ തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ കേടുപാടുകൾ സംബന്ധിച്ചുള്ള വിലയിരുത്തലും അവിടെ നടക്കുന്നു. ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് ATS അശ്വതി നൽകിയത്.